നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കത്ത് മാത്രമല്ല ഫയലുകളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഏതാണ്ട് ഒരു വർഷം 20-ലധികം ഫയലുകൾ, സുപ്രധാന രേഖകളടങ്ങിയ ഫയലുകൾ കോർപ്പറേഷനിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഈ ഫയലുകൾ എങ്ങോട്ട് പോകുന്നു? CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണോ പോകുന്നത്? ഈ ഫയലുകൾ അങ്ങോട്ട് കൊടുത്തുവിടുന്നുണ്ടോ? അവിടെയാണോ ഇത് പരിശോധിക്കുന്നത്? എന്നാൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തിനാണ്? കോർപ്പറേഷൻ അങ്ങ് പൂട്ടി CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരമായി അങ്ങ് മാറ്റിയാൽ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയുള്ള സുപ്രധാന ഫയലുകൾ, ഈ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ, 5 ലക്ഷത്തിലധികം ഫയലുകളാണ് തീർപ്പാക്കാനുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൊതുഭരണ വകുപ്പിലെ ഫയലുകൾ കത്തിച്ചതാണോ എന്നറിയില്ല, അതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ഇങ്ങനെ ഫയലുകൾ കാണാതാകുന്നത്, പ്രധാനപ്പെട്ട ഫയലുകൾ കാണാതാകുന്നത് എന്തുകൊണ്ടാണ്? ഇവ ഈ ഫയലുകളായി സൂക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൽ എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? ഒരു വർഷം ഏതാണ്ട് 7.5 ലക്ഷത്തിലധികം ഫയലുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം കൈകാര്യം ചെയ്യപ്പെടുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി. അതിലെ സുപ്രധാനപ്പെട്ട 3 ഫയലുകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഒന്ന്, മരംമുറിയുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ഒരു ഫയല്, അതായത് വിവിധ പ്രദേശങ്ങളിലെ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയല്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കെട്ടിട നമ്പർ വിഭാഗത്തിലെ ഫയലുകൾ, ഈ വ്യാജ കെട്ടിട നമ്പറുകൾ കൊടുക്കുന്ന സമാന്തര സംവിധാനം കോർപ്പറേഷനിൽ നിലവിലുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും തരികട കാണിക്കുന്നതിന് വേണ്ടിയാണോ ഈ ഫയലുകൾ കാണാതാക്കിയത് അല്ലെങ്കിൽ കാണാതായത്? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ഇതിനെക്കുറിച്ച് എന്താണ് ഒന്നും പറയാത്തത്? ഫയലുകൾ മേയർ ഇടപെട്ടാണോ ഇത്തരത്തിൽ മുക്കിയത്? മേയർക്ക് ഇതേക്കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? മേയർ എന്താണ് ചെയ്യുന്നത് എന്നത് അവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുന്നുണ്ടോ? ഇതൊക്കെ സാധാരണക്കാരന് ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഇത്തരത്തിൽ ഫയലുകൾ കാണാതാകുന്നു വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ, അതുപോലെ കോർപ്പറേഷനിൽ ഫയലുകൾ കാണാതാകുന്നു. ഇതൊക്കെ ഒരിക്കലും ഒരു നീതിപൂർവമായ ഭരണത്തിന്റെ ഒരു ഉദാഹരണങ്ങളല്ല. ഇതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തുന്ന, കള്ളത്തരങ്ങൾ മാത്രം മുമ്പോട്ട് വയ്ക്കുന്ന, കോടികളുടെയും ലക്ഷങ്ങളുടെയും അഴിമതി മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന, മുമ്പോട്ട് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ് ഈ ഫയലുകൾ കാണാതാകുന്നതൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. എന്തായാലും ശരി, പോലീസ് അന്വേഷിക്കട്ടെ. ഈ ഫയലുകൾ എങ്ങോട്ട് പോയി? ഫയലുകൾ ഇങ്ങനെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യി, ഇപ്പോൾ ഇത് സ്വാഭാവികമായി കാണാതായതാണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിലെ അപക്വമായ രീതിയല്ലേ ഇവിടെ നടത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഇവിടെ പ്രാവർത്തികമായത്? ഇതൊക്കെ അന്വേഷിക്കട്ടെ. ഇതൊക്കെ എന്താണ്? ഇത്തരത്തിൽ ജനങ്ങളുടെ ജീവിതവുമായിട്ടും അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ഫയലുകൾ ഇങ്ങനെ അടിക്കടി കാണാതാകുന്നത് എന്തുകൊണ്ടാണ്? മേയറും കൂട്ടരും മറുപടി പറയണം.